ആലപ്പുഴ അനന്ത നാരായണപുരം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്ന 1852 കാലയളവിൽ തന്നെ രാമായണകഥയും ചുവർചിത്രങ്ങളായി ആലേഖനം ചെയ്യപ്പെട്ടതായാണ് ചരിത്രം. 5 അടി വീതം നീളമുള്ള ചിത്രങ്ങൾ പ്രകൃതിയുടെ നിറക്കൂട്ടുകളാലാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ശേഷതൽപ്പത്തിൽ ശ്രീദേവി, ഭൂദേവി എന്നിവരോടൊപ്പം വിരാജിക്കുന്ന മഹാവിഷ്ണുവിൽ നിന്നാണ് ചിത്രങ്ങളുടെ ആരംഭം. പ്രദക്ഷിണ ദിശയിൽ ദൃശ്യഭംഗിയുടെ അപൂർവത വിളിച്ചറിയിച്ച് കഥാമഹത്വം, സാരാംശം, ദർശനം തുടങ്ങിയവ ചോർന്നു പോകാതെയാണ് ചിത്രവിന്യാസം നടത്തിയിട്ടുള്ളത്. ശൈവചാപഭാഗം, സീതാസ്വയംവരം, പരശുരാമ പരാക്രമം, ഹനുമൽ സംവാദം, സേതുബന്ധനം, രാമരാവണയുദ്ധം, ശ്രീരാമ പട്ടാഭിഷേകം തുടങ്ങിയവ ചിത്രകാരൻ്റെ അഗാധ പാണ്ഡിത്യവും ചിത്ര സംയോജന പാടവവും ദൃശ്യമാക്കുന്നവയാണ്. എന്നാൽ ഒരു ചിത്രത്തിൽ പോലും സ്രഷ്ടാവിൻ്റെ പേരോ മറ്റ് അടയാളവാക്യങ്ങളോ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. 127 പുറങ്ങളിൽ 118 ഭാഗങ്ങളിലായിട്ട് ഇവിടെ പ്രതിപാദിച്ചിരിക്കുകയാണ്. നമുക്കിപ്പം കാണാം, ഓരോ ചിത്രങ്ങളും കാണുമ്പോൾ അതിൻ്റെ പുറകിലുള്ള കഥകൾ നമ്മൾ ഈ രാമായണം മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഓരോ ചിത്രങ്ങളും കാണുമ്പോൾ അതിൻ്റെ പുറകിലുള്ള കഥകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. 10-200 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ആ കാലത്തെ നമ്മുടെ പൂർവികർ ഇവിടെ ഇന്നത്തെ ആൾക്കാർക്ക് വേണ്ടി, ഭാവിയിലേക്ക് വേണ്ടി പ്രതിപാദിച്ചിരിക്കുകയാണ്. കാലപ്പഴക്കത്താൽ മംഗലേറ്റു തുടങ്ങിയ ചിത്രങ്ങൾ നഷ്ടപ്പെടാതെ നിലനിർത്തുന്നതിനുള്ള സാങ്കേതിക മികവുകൾ ക്ഷേത്ര ഭരണകർത്താക്കൾ അന്വേഷിച്ചു വരികയാണ്. പൂർവ്വപിതാക്കളുടെ ക്ഷേത്രങ്ങളോടുള്ള ഭക്തിയും സമർപ്പണവും സർവോപരി കലാസ്നേഹവും നേർക്കാഴ്ചയായുള്ള ഈ മഹത്സൃഷ്ടി കർക്കിടകരാവിൽ അനന്ത നാരായണപുരം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ആരാധനയുടെ ഭാഗമായി തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട്. വിജീഷ് കുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.